ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ പല കുട്ടികളും ഈ B.Arch-ൻ്റെ ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഗവൺമെൻറ് കോളേജിലും പ്രൈവറ്റ് കോളേജിലും നമ്മളുടെ ഫീസ് ഡിഫറൻസ്. അപ്പോൾ ഞാൻ പ്രീവിയസ് ആയി ചെയ്ത വീഡിയോ തന്നെ ഒരിക്കൽ കൂടി ഞാനിവിടെ അപ്ലോഡ് ചെയ്യാണ്. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും B.Arch കിട്ടിയുള്ള കോളേജുകളിലും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ ഫീസ് സ്ട്രക്ചർ ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളെ ഡൗട്ട് ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റി ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് കോളേജിലും ഫീസ് സ്ട്രക്ചർ സെയിം തന്നെയാണ്. ഗവൺമെൻറ് കോളേജ് ഉദ്ദേശിക്കുന്നത് ജി സി തൃശൂർ സീറ്റ് ട്രിവാൻഡം അതുപോലുള്ള കോളേജുകളാണെങ്കിൽ ആനുവൽ ഫീസ് സ്ട്രക്ചർ ഫോർ ഫസ്റ്റ് സ്റ്റുഡൻ്റ് വരുന്നത് 8650 ഓൾമോസ്റ്റ് വരുന്നത് പെർ ഇയർ ഫീസ് വരുന്നത്. ഇത് കൂടാതെ സ്പെഷ്യൽ ഫീസ് മറ്റ് ഫീസ് ഫസ്റ്റ് ഇയർ കുറച്ച് എക്സ്ട്രാ ആവും. എന്നാൽ പോലും ഫീസ് എന്ന് പറയുന്നത് 8650 ആണ് വരുന്നത്. ഗവൺമെൻറ് കോളേജാണെങ്കിലും ഏത് കോളേജുകളാണെങ്കിലും ഈ സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി പ്രൈവറ്റ് കോളേജിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഓരോ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനും ഓരോ ഫീസ് സ്ട്രക്ചറാണ് പ്രൈവറ്റ് കോളേജിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ B.Arch-ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്, എൻആർഐ സീറ്റ് ഉണ്ട്, അതുപോലെ ഗവൺമെൻറ് സീറ്റ് ഉണ്ട്. ഗവൺമെൻറ് സീറ്റ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലേക്കാണെങ്കിലും പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജുകളാണെങ്കിലും മെറിറ്റ് സീറ്റുകൾ അലോട്ട്മെന്റുകളെല്ലാം തന്നെ ജനറൽ ആയിട്ടുള്ള സെൻട്രലൈസ് അലോട്ട്മെന്റ് ആയിട്ട് സ്കീം അലോട്ട്മെന്റ് പ്രോസസ് വഴിയാണ് നടക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാനേജ്മെന്റ് സീറ്റ്സോ എൻആർഐ സീറ്റ്സോ നോക്കുന്നെങ്കിൽ മാത്രമാണ് ഓരോ കോളേജിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇനി ആ ഒരു ഫീസ് സ്ട്രക്ചറിലേക്ക് കടക്കാം. ഗവൺമെൻറ് കോളേജിൽ വളരെ ചെറിയ ഫീസ് ആണെങ്കിലും നമുക്ക് ആ ഒരു സെയിം ഫീസ് സ്ട്രക്ചർ എല്ലാ പ്രൈവറ്റ് കോളേജിൽ വരുന്നത്. പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജിൽ ഈവൻ ഗവൺമെന്റ് മെറിറ്റ് സീറ്റ് കിട്ടിയാൽ പോലും ഇയർലി ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത് 55,000 ആണ്. അത് 25% ലോവർ ഇൻകം ആളുകൾക്ക് ഈ ഒരു 55,000 ട്യൂഷൻ ഫീസ് മാത്രം അടച്ചാൽ മതി. ബാക്കിയുള്ള കുട്ടികൾക്ക് അത് 50% സീറ്റ്സ് ആണ് ഗവൺമെന്റ് അലോട്ട്മെന്റ് വഴി ഫിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് ഉള്ള ഫീസ് പറയുന്നത് 55,000 കൂടെ ഇയർലി സ്പെഷ്യൽ ഫീസ് ആയിട്ട് ഒരു 25,000 കൂടെ നടക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം 80,000 ആണ് ഫീസ് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ കൊല്ലങ്ങളിലെ ഫീസ് സ്ട്രക്ചറിന്റെ ബേസിലാണ് നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ഇക്കൊല്ലത്തെ ഫീസ് സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് അലോട്ട്മെന്റ് മുന്നായിട്ട് സീറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾ മാനേജ്മെന്റ് സീറ്റ് നോക്കുന്നുണ്ട്, മെറിറ്റ് സീറ്റ് കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ല, അതല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാറായില്ല. എസ്പെഷ്യലി നാറ്റ സെക്കൻഡ് നാറ്റ കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു പെർസെന്റേജ് വന്നതിന് ശേഷം പ്ലസ് ടു പെർസെന്റേജ് നാറ്റ സ്കോറും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ റാങ്ക് ഇടുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ മാർക്കുകൾ ഏതൊക്കെ കോളേജിൽ കിട്ടാൻ സാധിക്കുന്നുണ്ടെന്ന് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ പഴയ പ്രീവിയസ് ഇയർ റാങ്ക് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. നിങ്ങൾക്ക് വൺ ഇയർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് കിടക്കണം, ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് മാനേജ്മെന്റ് സീറ്റ് അല്ലെങ്കിൽ എൻആർഐ സീറ്റ് എടുത്ത് അഡ്മിഷൻ. പറയാൻ കാര്യം ഫീസ് കുറച്ച് കൂടുതലാണ്. ഇത്രയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം തോന്നുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പല കോളേജിൽ നിന്ന് നിങ്ങൾക്ക് കോളേജ് വേണ്ടും മാനേജ്മെന്റ് സീറ്റ് ഫില്ല് ആയി, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന സീറ്റ് ഫില്ല് ആയെന്ന് പറഞ്ഞു. അതെല്ലാം ഈ മാനേജ്മെന്റ് സീറ്റ് തന്നെയാണ്. അതിലവർക്ക് ട്യൂഷൻ ഫീസ് തന്നെ 1,37,500 വരെ മേടിക്കാൻ പറ്റും. ട്യൂഷൻ ഫീസ് തന്നെ അതിന് കൂടാതെ 40,000 സ്പെഷ്യൽ ഫീസ് മേടിക്കാൻ പറ്റും. ചില കോളേജ് ഈ ഒരു ഫീസ് ചെറിയ വേരിയേഷൻ കുറച്ച് എമൗണ്ട് കുറച്ച് കൊടുത്ത് സ്കോളർഷിപ്പ് എന്ന പേരിൽ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി സീറ്റ്സ് പെട്ടെന്ന് ഫില്ലാത്ത കോളേജാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി പോലും 35% വരുന്ന മാനേജ്മെന്റ് സീറ്റുകളിൽ തന്നെ ഈ ഒരു ഫീസ് സ്ട്രക്ചറാണ്. അതായത് 1,37,500 ട്യൂഷൻ ഫീസും 40,000 സ്പെഷ്യൽ ഫീസും. ഇനി എൻആർഐ സീറ്റ്സ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ 2,20,000 വരെയാണ് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. അത് കൂടാതെ സ്പെഷ്യൽ ഫീസ് ആയിട്ട് 40,000. അപ്പോൾ 2,60,000 സംതിങ് ആയിരിക്കും എൻആർഐ സ്റ്റുഡൻറ്റിന്റെ ഇയർലി വരുന്ന ഒരു ഫീസ് സ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങളിൽ കൺഫ്യൂഷൻ പല കുട്ടികൾക്കുണ്ടായിരുന്നു. കാരണം മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റ് സീറ്റ് ഫീസ് തന്നെ ആയിരിക്കും. പ്രൈവറ്റ് കോളേജ് മെറിറ്റ് സീറ്റ്സ് എന്നൊക്കെ പലരും കൺഫ്യൂസ് ആവാറുണ്ട്. ഇതാണ് ഗവൺമെന്റ് കോളേജിലും പ്രൈവറ്റ് കോളേജിലും ജനറൽ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ. ചില കോളേജ് അവർക്ക് വേണ്ട ഒരു സ്റ്റുഡൻസ് കിട്ടാത്തതുകൊണ്ടും അങ്ങനത്തെ പല സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇതിന് ചെറിയ എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. അത് നമുക്ക് ഓരോ കോളേജ് ഡിപെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യുന്ന അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമോ? ജനറൽ ഫീസ് സ്ട്രക്ചർ ഗവൺമെന്റ് ചെയ്യുന്നത് ഇതാണ്. ഇത് ഒരു മേടിക്കപ്പെട്ട കാര്യമാണ്. ഇത് കൂടാതെ മാനേജ്മെന്റ് കോളേജാണെങ്കിലും ലൈബ്രറി ഫീസ് അങ്ങനത്തെ മറ്റ് എക്സ്ട്രാ ഫീസുകൾ തന്നെ ഉൾപ്പെടാറുണ്ട്. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ 20,000 അടുത്താണ് ഗവൺമെന്റ് കോളേജ് ചെലവാറ്. 8,250 ആണ് ഫീസെങ്കിലും അതിനേക്കാൾ കുറച്ച് എമൗണ്ട് കൂടുതൽ വരാറുണ്ട്. അതുപോലെ മാനേജ്മെന്റ് സീറ്റ് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും ഈ പറഞ്ഞ ഫീസിനേക്കാൾ കുറച്ച് എമൗണ്ട് എക്സ്ട്രാ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെന്റ് കോളേജ് പ്രൈവറ്റ് കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ പറയുന്നത്. എഞ്ചിനീയറിംഗ് ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും ഈ ഒരു സെയിം ഫീസ് സ്ട്രക്ചർ ഞാൻ ഓൾമോസ്റ്റ് ഫോളോ ചെയ്യുന്നത്. ആർക്കിടെക്ചറിനെ ആണ് കുറച്ച് ഹൈലൈറ്റ് ആണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് ചാനൽസിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ഈ ചാനലിൽ ഇപ്പോൾ ആർക്കിടെക്ചറിന്റെ ഫീസ് സ്ട്രക്ചർ ആണ് വളരെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ കൊല്ലങ്ങളിലെ പ്രോസ്പെക്ടസും നോട്ടിഫിക്കേഷൻസും എല്ലാം ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. കൂടുതൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അബൌട്ട് കീം B.Arch എൻട്രൻസ് ജെഇ എൻട്രൻസ് ജെഇ അലോട്ട്മെന്റ് B.Arch കീം അലോട്ട്മെന്റ് ഇവയെല്ലാം അതിന് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.